യുദ്ധം എന്ന കാടത്തത്തിൻ്റെ മുമ്പിൽ ക്രൈസ്തവ സഭകൾ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സുവിശേഷത്തിന് സാക്ഷ്യമായി മാറണമെന്ന് ഓർമ്മിപ്പിച്ച ഫ്രാൻസിസ് പാപ്പ ക്രൈസ്തവ ഐക്യം സാധ്യമാക്കുന്നതിനായുള്ള ശ്രമങ്ങൾ നവീകരിക്കുന്നതിലൂടെ യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകാനാവുമെന്നും ക്രൈസ്തവ ഐക്യം പരിപോഷിപ്പിക്കുന്നതിനുള്ള പൊന്തിഫിക്കൽ കൗൺസിലിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. നിക്കിയ ഒന്നാം കൗൺസിലിൻ്റെ 1700 വാർഷികത്തിൽ ഒരു എക്യുമെനിക്കൽ ആഘോഷത്തിലേക്ക് എന്നതായിരുന്നു സമ്മേളനത്തിൻ്റെ പ്രമേയം. ഒരു ക്രിസ്ത്യാനിക്ക് തൻ്റെ സഭാ കൂട്ടായ്മയെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് നടക്കാനാവില്ല. ഒന്നുകിൽ നാം ഒരുമിച്ച് നടക്കണം, അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നാം മുമ്പോട്ട് ചലിക്കുന്നില്ല എന്നാണെന്ന് പാപ്പ തുടർന്നു. മറ്റെല്ലാ യുദ്ധങ്ങളും പോലെ ഉക്രൈനിലെ യുദ്ധവും അർത്ഥരഹിതവും ക്രൂരവുമാണ്. എന്നാൽ ലോകത്തിന് മുഴുവൻ ഭീഷണി ഉയർത്തുന്ന ഈ യുദ്ധത്തിന് കൂടുതൽ വിശാലമായ മാനങ്ങളുണ്ടെന്നും അത് എല്ലാ സഭകളുടെയും ഓരോ ക്രിസ്ത്യാനിയുടെയും മനസാക്ഷിക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണെന്നും പാപ്പ വ്യക്തമാക്കി. ഒന്നാം നിക്കിയ കൗൺസിൽ ഇപ്പോഴുള്ള എക്യുമെനിക്കൽ പാതയെ പ്രകാശിപ്പിക്കുന്നതാണെന്ന് 2025 ജൂബിലി വർഷത്തിൽ ആചരിക്കുന്ന കൗൺസിലിൻ്റെ 1700 വാർഷികത്തെ പരാമർശിച്ചുകൊണ്ട് പാപ്പ കൂട്ടിച്ചേർത്തു.